ബ്ലാസ്റ്റേഴ്സിലെത്തുന്ന ആദ്യ വിദേശ താരം എന്നത് അറിയാനുള്ള കാത്തിരിപ്പിലാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ. സൈക്കോ അഡ്മിൻ സൂചന നൽകിയതിനു ശേഷം ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് വാസ്കസിന് പകരക്കാരനായി ഒരു താരത്തിന്റെ പേര് വെളിപ്പെടുത്തിയിരിക്കുകയാണ് IFTWC. ഈ വാർത്തയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കാം. അതിനു മുമ്പ് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തുടർന്ന് എന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. ഇന്നലെ അർദ്ധരാത്രി യെല്ലോ മാൻ ട്വീറ്റ് ചെയ്തതിനു ശേഷം ഏത് താരത്തെയാണ് ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യാൻ ഒരുങ്ങുന്നത് എന്ന അന്വേഷണത്തിലാണ് ആരാധകർ. എന്നാൽ അൽവാറോ വാസ്കസിന് പകരക്കാരനായി ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കാൻ സാധ്യതയുള്ള ഒരു താരത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുകയാണ് IFTWC. നിലവിൽ പോളിഷ് ലീഗ് ക്ലബായ ലെഗിയ വാർസോവിന് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്ന പോർച്ചുഗീസ് താരമായ റാഫേൽ ലോപ്പസിനെ വാസ്കസിന് പകരക്കാരനായി ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയിരിക്കും. IFTWC ആണ് ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ലെഗിയ വാർസോവിന് വേണ്ടി 69 മത്സരങ്ങളിൽ ബൂട്ടടിഞ്ഞ താരം 12 ഗോളുകളാണ് സ്കോർ ചെയ്തിരിക്കുന്നത്. പോർച്ചുഗീസ് അണ്ടർ 20 ടീമിന് വേണ്ടിയും താരം ബൂട്ടണിഞ്ഞിട്ടുണ്ട്. നിലവിൽ ബ്ലാസ്റ്റേഴ്സിന് പുറമെ ഒരു എലീഗ് ക്ലബും താരത്തിനായി രംഗത്തുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്നാൽ ഈ ഒരു താരത്തെ സ്വന്തമാക്കുമെന്നതിന് വ്യക്തമായ സൂചനകളൊന്നും IFTWC നൽകിയിട്ടില്ലെങ്കിലും യെല്ലോ മാൻ ട്വീറ്റിന് പിറകെ IFTWC ഈ ഒരു താരത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയത് കൊണ്ട് തന്നെ ഈ ഒരു താരത്തിൻ്റെ ട്രാൻസ്ഫർ സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. വീഡിയോ അവസാനിക്കുകയാണ്. ഇന്ത്യൻ ഫുട്ബോളിനെ കുറിച്ചും ISLനെ കുറിച്ചുമുള്ള കൂടുതൽ റിപ്പോർട്ടുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തുടർന്ന് എന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. മറ്റു വീഡിയോയുമായി വീണ്ടും എത്താം. നമസ്കാരം.